നമസ്കാരം മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ശുചിത്വം സുന്ദരം വഴിക്കടവ് പദ്ധതിയുടെ ഭാഗമായി മെഗാ ക്ലീനിംഗ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു അന്തർ സംസ്ഥാന പാതയായ കെ എൻ ജി റോഡിന്റെ ഇരുവശവും ശുചീകരിക്കലായിരുന്നു പദ്ധതി കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ കമ്മിറ്റിയുടെ ധനസഹായ വിതരണം നിലമ്പൂരിൽ വെച്ച് നടത്തി ആരോഗ്യ പരിരക്ഷാ പദ്ധതി പ്രകാരമുള്ള 10 ലക്ഷം രൂപയുടെ ധനസഹായമാണ് ചടങ്ങിൽ കൈമാറിയത് പൗരോഹിത്യത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ഏരളക്കാട്ടിന് സ്വീകരണം നൽകി ലിറ്റിൽ ഫ്ലവർ ഫെറോന ദേവാലയത്തിന്റെ നേതൃത്വത്തിലാണ് സ്വീകരണ ചടങ്ങുകൾ നടത്തിയത് അന്തരിച്ച ഡി സി സി ജനറൽ സെക്രട്ടറി സി കെ മുബാറക്കിന്റെ ഒന്നാം ചരമ വാർഷിക ദിനത്തിന്റെ ഭാഗമായി വാണിയമ്പലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും 25 ഓളം ക്യാൻസർ രോഗികൾക്കുള്ള ധനസഹായ വിതരണവും സംഘടിപ്പിച്ചു ഓൾ ഇന്ത്യ വീരശൈവ മഹാസഭയുടെ നേതൃത്വത്തിൽ ജില്ലാ കുടുംബ സംഗമം സംഘടിപ്പിച്ചു വണ്ടൂർ അമ്പലപ്പടി പി ആർ ജി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി MLA എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു വാർത്തകൾ വിശദമായി ശുചിത്വം സുന്ദരം വഴിക്കട പദ്ധതിയുടെ ഭാഗമായി മെഗാ ക്ലീനിംഗ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു അന്തർ സംസ്ഥാന പാതയായ കെ എൻ ജി റോഡിന്റെ ഇരുവശവും ശുചീകരിക്കലായിരുന്നു പദ്ധതി പദ്ധതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പാടി ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർമാരെ കൂടാതെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ട്രോമ കെയർ ഹരിതകർമ്മസേന എന്നിവരുടെ പങ്കാളിത്തത്തോടെയാണ് ക്ലീനിംഗ് നടത്തിയത് എടക്കര പാലം മുതൽ നാടുകാണി ചുരം തമിഴ്നാട് അതിർത്തി വരെ 7 ഏരിയകളായി തിരിച്ചാണ് ക്ലീനിംഗ് പൂർത്തീകരിച്ചത് 1500 ഓളം തൊഴിലുറപ്പ് തൊഴിലാളികൾ പങ്കെടുത്തു വൈസ് പ്രസിഡന്റ് റെജി കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പാത്തുമ ഇസ്മയിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഏലക്കാടൻ ബാബു പഞ്ചായത്ത് അംഗങ്ങളായ ജയ്മോൾ ഷിഹാബ് എന്നിവർ സംസാരിച്ചു വാർഡ് മെമ്പർമാർ നേതൃത്വം നൽകി കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ കമ്മിറ്റിയുടെ ധനസഹായ വിതരണം നിലമ്പൂരിൽ വെച്ച് നടത്തി ആരോഗ്യ പരിരക്ഷാ പദ്ധതി പ്രകാരമുള്ള 10 ലക്ഷം രൂപയുടെ ധനസഹായമാണ് ചടങ്ങിൽ കൈമാറിയത് നിലമ്പൂർ വ്യാപാര ഭവനിൽ മാർ ജോർജ് ഞെരളക്കാട്ട് ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ വരാനും നിങ്ങളുടെ കൂടെ ആയിരിക്കാനും കഴിയുന്നതിൽ ഏറെ സന്തോഷമുണ്ട് ഞാൻ കൃത്യം നന്ദി പറയുന്നു സന്തോഷം അനുഭവിക്കുകയും ചെയ്യാം നിലമ്പൂരിലെ ധാരാളം നല്ല മനസ്സുകളെ അറിയാനും അവരുടെ സ്നേഹവും സഹകരണവും ഔദാര്യവും ഒക്കെ കൈപ്പറ്റുവാൻ സാധിച്ചതും ഈ അവസ്ഥ സ്നേഹത്തോടെ ഓർക്കുകയാണ് ഇപ്പൊ നമ്മുടെ മലപ്പുറം ട്രേഡേഴ്സ് വെൽഫെയർ ഫൗണ്ടേഷൻ എന്ന പേരിൽ കുടുംബ സഹായ ഒരു നിധി എന്നവണ്ണം നമ്മൾ നിങ്ങൾ സ്വലിക്കൂട്ടിയിരിക്കുന്ന ഈ പ്രവർത്തനം ഏറെ മഹനീയമാണ് തികച്ചും പ്രായോഗികമായ ഒരു പദ്ധതിയാണ് നിങ്ങൾ ആവിഷ്കരിച്ചിരിക്കുന്നത് ഞാനിതിനൊരു ഉദാഹരണം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങളിവിടെ 2007 അന്ന് നിലമ്പൂർ പള്ളിയിലെ കൃത്യമായി ഓർക്കുന്ന ഏതാണ്ട് 700 ഓളം കുടുംബങ്ങളാണ് ഉണ്ടായിരുന്നത് അപ്പൊ ഞങ്ങൾ ഇതുപോലെ ഒരു പദ്ധതി അന്ന് ആവിഷ്കരിച്ചു എന്നും ഒരു കുടുംബത്തിൽ ഒരാൾ മരിക്കുമ്പോൾ ഈ മരണം പെട്ടെന്ന് വരുന്നതാണ് അത് അപകടമായിട്ടാകാം ആകസ്മികമായിട്ടും അല്ലെങ്കിൽ പല വിധത്തിലൂടെ വരാം ആ മരിക്കുന്ന ആ സമയത്ത് ചിലപ്പോൾ അതിൻ്റെ ശവസംസ്കാര കർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്ന ഒരു പൈസ പോലും കയ്യിലുണ്ടാകുകയില്ല അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഒരു സഹായം കൊടുക്കുവാൻ വേണ്ടി ഞങ്ങളൊരു ഫണ്ട് അന്നിവിടെ രൂപീകരിക്കുണ്ടായി ഞങ്ങളതിന് കൊടുത്ത പേര് സമരിക്കൻ ഫണ്ട് എന്നാണ് മരണപ്പെട്ട അംഗങ്ങളുടെ കുടുംബങ്ങൾക്കുള്ള ജില്ലാ കമ്മിറ്റി ധനസഹായം മുൻ മന്ത്രി ആര്യാടൻ മുഹമ്മദും ചടങ്ങിൽ വിതരണം ചെയ്തു നിലമ്പൂർ യൂണിറ്റ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി എം കുഞ്ഞു മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ പി എം ബഷീർ കക്കാടൻ റഹീം സ്കറിയ കിനാത്തോപ്പിൽ കൌൺസിലർ രാജലക്ഷ്മി എം പത്മകുമാർ നാസർ ടെക്നോ ഹക്കീം ശങ്കരത്ത് റിയാസ് ചെമ്പൻ വിവിധ രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു കെ സഫറുള്ള സ്വാഗതവും സ്വാമി ചെഞ്ചേരി നന്ദിയും പറഞ്ഞു പൗരോഹിത്യത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ഞെരളക്കാട്ടിന് സ്വീകരണം നൽകി ലിറ്റിൽ ഫ്ലവർ ഫെറോന ദേവാലയത്തിന്റെ നേതൃത്വത്തിലാണ് സ്വീകരണ ചടങ്ങുകൾ നടത്തിയത് മണിമൂളി നിലമ്പൂർ മേഖലാ സഹവികാരി ജനറൽ ഫാദർ തോമസ് മണിക്കുന്നിൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു തീർച്ചയായിട്ടും ഈ പ്രാകത്തെ സ്പന്ദനങ്ങൾ അറിയുന്ന
ഒരു അച്ഛനെ നമുക്ക് വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നു. സുവിശേഷം നമുക്ക് കാണാം ഈ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നത്. ഇനി ശിഷ്യന്മാരുമായിട്ട് യാത്ര പോവുകയാണ്. പോകുന്ന സമയത്ത് കേസരിയ ഫിലിപ്പീൻസ് പ്രദേശത്തെപ്പോഴാണ് ഈ ശിഷ്യന്മാരോട് ചോദിക്കുക, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ആദ്യം പറയുക ജനങ്ങൾ പറയുന്നു, പിന്നെ നിങ്ങളാണ് നിങ്ങൾ പറയുന്നത്. എനിക്ക് തോന്നുന്നു നീണ്ട മാനന്തവാടി രൂപതയുടെ വ്യത്യസ്തമായ മേഖലകളിലുള്ള പ്രവർത്തന ശേഷം ഈശോ അഭിവന്യ മെത്ര ഞാലക്കാട്ടു പിതാവിനെ കൊണ്ടുവരിക നിലമ്പൂർ ഇടവകയിലേക്കാണ്. പത്രോസിനെ കേസരിയ ഫിലിപ്പി പ്രദേശത്തെപ്പോഴാണ് ശിഷ്യ പ്രധാനിയാക്കിയതെങ്കിൽ എനിക്ക് തോന്നുക ഈശോ പ്രത്യേകമായി ഒരുക്കി നിലമ്പൂർ പ്രദേശത്തെപ്പോഴ ഈ ശിഷ്യന്മാര് ചോദിച്ച അതേ ചോദ്യം അഭിവന്യ ഞാലക്കാട്ടു പിതാവോടും ചോദിച്ചു കാണും. അച്ഛനോട്, അന്ന് അച്ഛനായിരുന്നു, ഞാൻ ആരാണെന്നാണ് വ്യക്തിപരമായിട്ട് അഭിവിന പിതാവിനോട് ചോദിച്ചു ചോദിക്കുക. ഞാലക്കാട്ടു പിതാവ് പറയുന്നത് എങ്ങനെയാണ്? പത്രോസിന്റെ വാക്കുകൾ കടമെടുക്കുകയല്ല, ജീവിതം കൊണ്ട് പൂർത്തിയാക്കിക്കൊണ്ട് അഭിവന്യ പിതാവ് അന്ന് പറഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മിശിഹായാണ്, മാംസരക്തങ്ങളല്ല സ്വർഗീയ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തുന്നതെന്ന് തീർച്ചയായിട്ടും അന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. അഭിവന്യ പിതാവേ, ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഫാദർ ബിജു തുരുത്തിൽ അധ്യക്ഷത വഹിച്ചു ഫാദർ ജോഫിൻ മുളകൊടിയാങ്കൽ, ഫാദർ ജോണി കല്ലപ്പുര, ആന്റോ ഡൈനീഷ്യസ്, ടോപ്സൺ ആന്റണി, ഡോക്ടർ ഷാജി തോമസ്, സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. മാർജ് ജോർജ് ഞരളക്കാട്ട് മറുപടി പ്രസംഗം നടത്തി. നേരത്തെ ദേവാലയ കവാടത്തിൽ നിന്നും സ്വീകരിച്ചാനയിച്ച ശേഷം വേദിയിൽ വെച്ച മാർജ് ജോർജ് ഞരളക്കാട്ടിന്റെ കാർമ്മികത്വത്തിൽ സമൂഹ ബലിയർപ്പിക്കൽ ചടങ്ങും നടത്തി. അന്തരിച്ച DCC ജനറൽ സെക്രട്ടറി CK മുബാറക്കിന്റെ ഒന്നാം ചരമ വാർഷിക ദിനത്തിന്റെ ഭാഗമായി വാണിയമ്പലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും 25 ക്യാൻസർ രോഗികൾക്കുള്ള ധനസഹായ വിതരണവും സംഘടിപ്പിച്ചു. KPCC ജനറൽ സെക്രട്ടറി ആലിപ്പറ്റ ജമീല ഉദ്ഘാടനം നിർവഹിച്ചു. നാടിനും അതോടൊപ്പം തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഒരു തീരാനഷ്ടം തന്നെയാണ്. എന്നും പ്രവർത്തകരുടെ വികാരം മനസ്സിലാക്കി പ്രവർത്തകരോടൊപ്പം നിന്നിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു CK മുബാറക്ക്. അവരുടെ പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും ദുഃഖത്തിലും സന്തോഷത്തിലുമൊക്കെ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രവർത്തകരുടെ എല്ലാ വികാരവും ഉൾക്കൊണ്ടുകൊണ്ട് അവർക്ക് എന്നും ഒരു സമാധാനവും സന്തോഷവും നൽകുന്നതിന് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തിത്വമായിരുന്നു CK മുബാറക് എന്ന വ്യക്തി. അതുകൊണ്ട് തന്നെയാണ് ഇന്നും അദ്ദേഹം മരണപ്പെട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടും പ്രവർത്തകരുടെ മനസ്സിൽ ഇന്നും അദ്ദേഹം മായാതെ ജീവിക്കുന്നത്. അത് ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC കുഞ്ഞിമുഹമ്മദ്, ജില്ലാ പഞ്ചായത്ത് അംഗം KT അജ്മൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈജലടപ്പറ്റ, കോൺഗ്രസ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് TP ഗോപാലകൃഷ്ണൻ, മുരളി കാപ്പിൽ, KT മുഹമ്മദ് അലി, അനീസ മുബാറക്, ഗഫൂർ മൊയ്ക്കൽ, VM നാണി, ബാബു പാപ്പറ്റ, TP ഹാരിസ്, നൌഫൽ പാറക്കുളം എന്നിവർ സംസാരിച്ചു. ഓൾ ഇന്ത്യ വീരശൈവ മഹാസഭയുടെ നേതൃത്വത്തിൽ ജില്ലാ കുടുംബസംഗമം സംഘടിപ്പിച്ചു. വണ്ടൂർ അമ്പലപ്പടി PRG ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി MLA AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞാണ്ട് ഗവൺമെന്റ് പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയ്ക്ക് അന്ന് ഗവൺമെന്റ് എടുത്തൊരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ വളർച്ചയിൽ, നമ്മുടെ നാടിൻ്റെ പുരോഗതിയിൽ, നമ്മുടെ നാടിൻ്റെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിൽ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ മറ്റ് സംഘടനകളൊക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ നാട്ടിൽ ഉണ്ടായ പ്രത്യേകത ഇത്തരം മുന്നേറ്റങ്ങൾക്ക് ഒട്ടനവധി സാമുദായിക സംഘടനകളും നല്ല പിന്തുണ നൽകുന്നുണ്ടായി. NSS പോലെ, SNDP പോലെ, പിന്നീട് MES പോലെയുള്ള സംഘടനകളൊക്കെ വലിയ രീതിയിലുള്ള സാമുദായിക സംഘടനകൾ വലിയ പിന്തുണയാണ് നൽകിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെയൊക്കെ കാഴ്ചപ്പാട് രാഷ്ട്രീയ പാർട്ടികൾ നാടിൻ്റെ വളർച്ചയിൽ പങ്കാളികളാകുന്ന പോലെ തന്നെ സമുദായ സംഘടനകൾക്കും അവരുടേതായ വലിയ സംഭാവനകൾ
ജില്ലയിലെ ആയിരക്കണക്കിന് വരുന്ന കുടുംബാംഗങ്ങളുടെ ഭാവി കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനും കുട്ടികളുടെ ഉന്നമനത്തിനും സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളും അവകാശങ്ങളും നേടിയെടുക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായാണ് സംഗമം സംഘടിപ്പിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ AIVM ജില്ലാ പ്രസിഡന്റ് PK വേലായുധൻ അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ നാളുകളിൽ നമ്മെ വിട്ടുപിരിഞ്ഞ ധീരജവാന്മാരമടക്കമുള്ളവർക്കും മുതിർന്ന നേതാക്കന്മാർക്കും സംഗമത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും ഫുൾ എ നേടിയ കുട്ടികളെയും പ്രൊഫഷണൽ കോഴ്സുകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെയും ആദരിക്കുകയും ചെയ്തു. AIVM ജില്ലാ സെക്രട്ടറി V രാമചന്ദ്രൻ, കേന്ദ്ര പ്രവർത്തക സമിതി അംഗം EP ജയൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി PN വിനോദ്, PV സുരേഷ്, PK കൃഷ്ണദാസ്, മായാദേവി, സിത്താര, V സജി, പ്രഭാകരൻ, PK രാജൻ, N സുരേഷ്, പ്രഭാനന്ദൻ, നിഖിൽ, രമേശ്, ബാലചന്ദ്രൻ, ഉഷാകുമാരി എന്നിവർ പങ്കെടുത്തു. സഹ്യ പ്രവാസി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സ്ഥാപകനും സഹ്യ കോളേജ് സ്ഥാപക പ്രസിഡന്റും രാഷ്ട്രീയ ജീവകാരുണ്യ രംഗത്തെ നിറസാന്നിധ്യവുമായിരുന്ന CK മുബാറക് അനുസ്മരണം സംഘടിപ്പിച്ചു. മുൻ മന്ത്രി ആര്യാടൻ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ഈ ഓണത്തോറ മുരയിൽ ഇതുപോലൊരു കോളേജ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വലിയ സംഭവം തന്നെയാണ്. ആയിരത്തിൽ പരം വിദ്യാർത്ഥികളോട് എന്ന് മാത്രമല്ല നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു കോളേജ്, അതിലൂടെ ഉണ്ടാക്കിയത് വലിയ പങ്ക് അദ്ദേഹത്തിന്. എനിക്കറിയാം എൻ്റെ നിയോജക മണ്ഡലത്തിൽ രണ്ടു കോളേജ്, മൂന്നാമതൊരു കോളേജ് ഞാൻ തുടങ്ങാൻ തീരുമാനിച്ചു. പക്ഷെ അത് ഗവൺമെന്റിലാവട്ടെ എന്ന് അതാണെന്ന് തൂക്കൂട്ടുപാലത്തുള്ള കോളേജ്, ആ കോളേജ് സാങ്ഷൻ ചെയ്തു. അതിൻ്റെ ഓഫീസൊക്കെ ആഫീസൊക്കെ തുടങ്ങി, തെരഞ്ഞെടുപ്പ് വന്നു, ഭരണമാറ്റം വന്നു. പക്ഷെ അത് നിലമ്പൂർ കോളേജ് എന്നത് പൂക്കോട്ടുപാട് 7 കൊല്ലം കഴിഞ്ഞു. ഇന്ന് വരെ ഒരു കല്ലെടുത്ത് വെക്കാൻ പോലും സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ്. അതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ കോളേജിന്റെ വളർച്ച എത്ര മാത്രമാണ്! ഗവൺമെന്റിന് ചെയ്യാൻ കഴിയാത്ത കാര്യം മുബാറക്കനും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകന്മാർക്കും ചെയ്യാൻ കഴിഞ്ഞു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായി ഞാൻ അതിനെ കണ്ടു. കോളേജ് മാനേജർ ഇ അബ്ദുൾ റസാഖ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം KT അജ്മൽ, സിൻഡിക്കേറ്റ് മെമ്പർ അഡ്വക്കേറ്റ് ടോം കെ തോമസ്, വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈജൽ എടപ്പറ്റ, പ്രിൻസിപ്പൽ ഡോക്ടർ എ സുധാകരൻ, സെക്രട്ടറി ഷെരീഫ് തുറക്കൽ, ഡയറക്ടർമാരായ TC തെയ്യൻ, ഉബൈദുള്ള മുക്കണ്ണൻ, KT സലീം, PT ജബീബ് സുക്കീർ, KV സിന്ധു, PK മുഹമ്മദ്, KT അബ്ദുള്ളക്കുട്ടി എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ CK മുബാറക് മെമ്മോറിയൽ പ്രതിഭാ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. CK മുബാറക്കിന്റെ ഫോട്ടോ അനാച്ഛാദനവും നടത്തി. സന്തോഷ് ട്രോഫി മത്സരങ്ങളിൽ കേരള ടീമിൽ ഇടം നേടി മികച്ച പ്രകടനം കാഴ്ചവെച്ചു വരുന്ന നിലമ്പൂർ സ്വദേശി ജെസ്സിന് യൂത്ത് കോൺഗ്രസ് ഉപഹാരം നൽകി. നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ ഉപഹാരം പ്രവർത്തകർ ജെസ്സിന്റെ വീട്ടിലെത്തിയാണ് കൈമാറിയത്. കേരളത്തിന്റെ ഫുട്ബോൾ ടീമിലേക്ക് മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരുപാട് ആളുകളെ സംഭാവന ചെയ്ത്, എന്നാൽ വടവറം പാലം കഴിഞ്ഞ് ഈ തേക്കിൻ്റെ നാട്ടിൽ നിന്നും ആദ്യമായിട്ടാണ് കേരള ഫുട്ബോൾ ടീമിലേക്കും അതുപോലെ തന്നെ സന്തോഷ് ട്രോഫിക്ക് കളിക്കാനുള്ള അവസരം കിട്ടിയത്. നമ്മുടെ നിലമ്പൂരിൻ്റെ അഭിമാനമായി മാറിയ ജെസ്സിയാണ്. അപ്പം ജെസ്സിമോനെ ഈ സ്നേഹാദരവ് കോൺഗ്രസ് എല്ലാവർക്കും വേണ്ടി ഈ സ്നേഹാദരവ് കൊടുക്കാനാണ് ഞങ്ങളിവിടെ എത്തിയത്. ജെസ്സിമോന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. അതിനോടൊപ്പം തന്നെ ജെസ്സിമോന് എന്ത് സഹായത്തിന് വേണമെങ്കിലും ഏത് സമയത്തും ജെസ്സിമോൻ്റെ ഈ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് എന്തിനും യൂത്ത് കോൺഗ്രസിനെ വിളിക്കാമെന്നും കൂടി പറഞ്ഞുകൊണ്ട് ജെസ്സിമോന് ഈ ആദരവ് കൈമാറുകയാണ്. പ്രസിഡന്റ് മൂർഖൻ മാനു, ഷിബു പാടിക്കുന്ന്, TMS ആസിഫ്, ഷെഫീഖ് മണലോടി, AP അർജുൻ, രനീഷ് കാവാട്, പ്രവീൺ ചന്തകുന്ന് തുടങ്ങിയവർ സംബന്ധിച്ചു. കേരള പ്രൈവറ്റ് മെഡിക്കൽ ടെക്നീഷ്യൻസ് അസോസിയേഷൻ നിലമ്പൂർ ഏരിയ സമ്മേളനവും മെമ്പർഷിപ്പ് ക്യാമ്പയിനും നിലമ്പൂരിൽ നടത്തി. CH സെന്റർ ഹാളിൽ നടന്ന പരിപാടി നഗരസഭാ ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കക്കാടൻ റഹീം ഉദ്ഘാടനം ചെയ്തു. ഏറ്റെടുക്കുകയും ആ കോഴ്സിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ സംവിധാനത്തിൽ അല്ലെങ്കിലും സ്വകാര്യ മേഖലയെ ആശ്രയിച്ചുകൊണ്ട് ഈ തൊഴിൽ സംവിധാനത്തിലേക്ക് ജോലിയെടുത്തു വരുന്നവരാണ് നിങ്ങൾ എല്ലാവരും. അതിനാവശ്യമായ വേതനം നിങ്ങളുടെ മാനേജ്മെന്റുകൾക്ക് നിന്ന് ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അത്തരം മാനേജ്മെന്റുകളിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായ മിതമായ വേതനവും ആവശ്യമായ സൗകര്യങ്ങളും ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് നമുക്കൊരു സംഘടന എന്ന നിലയിലേക്ക് വരേണ്ടത്.
ഒരുപക്ഷേ രാഷ്ട്രീയ പാർട്ടികളും തൊഴിലാളി സംഘടനകളൊക്കെ അത്തരം സംഘടനകൾ ഉണ്ടാകും. അതിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ വിഭാഗം മേഖലയിലെ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ മേഖലയിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു സ്വതന്ത്ര സംഘടന എന്ന നിലയിലാണ് നിങ്ങളുടെ സംഘടന പ്രവർത്തിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഒരു സംഘടന ഉണ്ടാകുമ്പോൾ മാത്രമാണ് ആ മേഖലയിലെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യപ്പെട്ടു പോകാൻ വേണ്ടി സാധിക്കുക. ഏരിയ സെക്രട്ടറി പി സി സലീന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് ഇബ്രാഹിം വെല്ലില മുഖ്യപ്രഭാഷണം നടത്തി. പി കെ സെമീന അനുശോചന പ്രമേയവും സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീജിത്ത് കോഴിക്കോട് സംഘടനാ വിശദീകരണവും അവതരിപ്പിച്ചു. മെമ്പർഷിപ്പ് വിതരണ ഉദ്ഘാടനം എം രമേശ് കുമാർ നിർവഹിച്ചു. ഏരിയ സെക്രട്ടറി രഞ്ജു രവി സംഘടനാ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ കെ പി രവീന്ദ്രൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ഷാജി പത്മശ്രീ, കുഞ്ഞുമുഹമ്മദ് ഇലാജ്, അനൂപ് റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. രഞ്ജു രവി സ്വാഗതവും മുഹമ്മദ് ഷാഫി നന്ദിയും പറഞ്ഞു. വർഗീയതയ്ക്കെതിരെ വർഗ ഐക്യം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് ഹെഡ്ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ സി ഐ ടി യു എടക്കര ഏരിയ സമ്മേളനം സഖാവ് ഷംസു പുന്നക്കൽ നഗറിൽ വെച്ച് നടന്നു. സമ്മേളനം സി ഐ ടി യു ജില്ലാ കമ്മിറ്റി അംഗം ബാപ്പുട്ടി ഉദ്ഘാടനം ചെയ്തു. പി രായൻ പതാക ഉയർത്തി. എം കെ ചന്ദ്രൻ അധ്യക്ഷനായി. ആബിദ് പറപ്പുറം രക്തസാക്ഷി പ്രമേയം അവതരിപ്പിച്ചു. ഷൈജു അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ഒ പി ഷഫീഖ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി അൻസ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സി പി ഐ എം ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രൻ, സി ഐ ടി യു ഏരിയ സെക്രട്ടറി എം ആർ ജയചന്ദ്രൻ, പ്രസിഡന്റ് പി ഷഹീർ, ലോക്കൽ സെക്രട്ടറി അഡ്വക്കേറ്റ് യു ഗിരീഷ് കുമാർ, സൈദലവി, സന്തോഷ് കാപ്രാർ തുടങ്ങിയവർ സംസാരിച്ചു. ഒ പി ഷഫീഖ് സ്വാഗതവും പി ഷഹീർ നന്ദിയും പറഞ്ഞു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് പി ഷഹീർ, സെക്രട്ടറി ഒ പി ഷഫീഖ്, ട്രഷറർ എം കെ ചന്ദ്രൻ എന്നിവരെ തിരഞ്ഞെടുത്തു. 1950-60 കാലഘട്ടത്തിൽ കേരളക്കരയാകെ നാടക കലാരംഗങ്ങളിലൂടെ ശ്രദ്ധേയനായ കെ ജി ഉണ്ണിൻ എന്ന മഹാപ്രതിഭയെ 2022 ജനുവരി 26 വൈകുന്നേരം 6 മണിക്ക് ചുങ്കത്തറയിൽ വെച്ച് അനുസ്മരിക്കുന്നതിന്റെ ഭാഗമായി സ്വാഗത സംഘം രൂപീകരിച്ചു. അനുസ്മരണ സമ്മേളനത്തിൽ കലാ സാംസ്കാരിക രംഗങ്ങളിലെ പ്രഗത്ഭർ പങ്കെടുക്കും. പ്രശസ്ത ഗായികയും റിയാലിറ്റി ഷോ ഫെയിം ഫാസില ബാനു നയിക്കുന്ന ഗാനസ്മൃതിയും നടക്കും. റഹ്മത്തുള്ള മൈലാടി ചെയർമാനും ജോസ് ജേക്കബ് കൺവീനറും ബഷീർ ചുങ്കത്ര രക്ഷാധികാരിയുമായി 101 അംഗ സ്വാഗത സംഘ കമ്മിറ്റി രൂപീകരിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.